അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മൂന്ന് സൈസ് വിജയത്തെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ വിജയം ഏതാണ്? അല്ലാഹ് പറയുകയാണ്, ഫൗസും മുബീൻ, അത് വ്യക്തമായ വിജയമാണ്. ആ വിജയമാണ് ബേസായിട്ടുണ്ടാകേണ്ടത്. ആ വിജയം ഏതെന്നറിയോ? പാർലമെന്റിന്റെ വിജയമല്ല, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ വിജയമല്ല, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളുടെ വിജയമല്ല, താഴെ പാങ്ങോട് പള്ളി പരിപാലന കമ്മിറ്റിയുടെ വിജയമല്ല. പിന്നെ ഏത് വിജയമാണല്ല പറയുന്നതെന്നറിയോ? കത്തിയാളും ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ അല്ലാഹുവിന്റെ നാരകീയ ശിക്ഷയിൽ നിന്ന് ആരെയാണോ അകറ്റപ്പെടുന്നത്, ആരെയാണോ പടച്ചതമ്പുരാന് ദൂരോട്ട് മാറ്റി നിർത്തുന്നത്, അല്ലാഹു രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിച്ചിട്ട് നാളെ പല ലോകമെന്ന് മഹിഷറ. അല്ലാന്റെ കോടതിയുടെ പ്രത്യേകത എന്തെന്നറിയോ? അവിടെ വക്കീലുമാരില്ല, അഡ്വക്കേറ്റുമാരില്ല, അവിടെ ഉള്ളത് സാക്ഷികളാണ്, പ്രതികളാണ്, വാദികളാ. അവിടെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയാണ്. അവിടെ കൈക്കൂലി വാങ്ങിയിട്ട് അവിടെ ഏതെങ്കിലും നിലയിലുള്ള അനീതിയുടെ ഏതെങ്കിലും വിധികളെ പുറപ്പെടുവിക്കുന്ന കോടതികളല്ല ആ കോടതി. ആരുടെ കോടതിയാ? സർവലോക സംവിധായകനായ, സർവലോക സംരക്ഷകനായ, സർവാധിപതിയായ, സർവഗുണ സമ്പൂർണനായ, സർവലോകത്തിന്റെ സൃഷ്ടാവായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാ അവിടുത്തെ ജഡ്ജി എന്റെ സഹോദര സഹോദരി. ആ ജഡ്ജിയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അവിടെ രണ്ടു തരം പൗരന്മാരെ പടച്ചതമ്പുരാ തരംതിരിക്കുമ്പോ ഒരു ചാൻമുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറക്കുമ്പോ ആര് സഹായത്തിനില്ലാത്ത മഹ്ഷറാവന സഭ. അവിടെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുകയാണ്, ആ ദിവസത്തിൽ ആരാണോ തെറ്റിക്കപ്പെടുന്നത്, ആരെയാണോ റൂട്ട് തിരിച്ചുവിടുന്നത്, എവിടെ നിന്നാണ് ഫഖദ് റഹിമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്താ നരകത്തിൽ നിന്ന് ആരെയാണോ പടച്ചതമ്പുരാ വഴി തെറ്റിച്ചു വിടുന്നത്. വദാലികൽ ഫൗസുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിലെ ഫൗസുൻ മുബീൻ എന്ന വ്യക്തമായ വിജയമെന്ന ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു വിജയത്തെ പറ്റി അനഅമിലല്ലാതെ പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അത് ഫൗസുൻ കബീറാണ്, അത് മഹാ വൻ വിജയമാണ്. ഏറ്റവും വ്യക്തമായ വിജയമെന്ന നരകമോചന കഴിഞ്ഞാലുള്ളത് വൻ വിജയമാണ്. അതിന് പറയുന്നത് ഫൗസുൻ കബീർ എന്നാണ്. അത് സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാ, ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാ ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. ആ വിജയം ഏതാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്കൊരു മനുഷ്യനെ ആനയിക്കപ്പെടല. പെങ്ങളെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരമായ, ഒരു കാത് കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരമായ, ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് ആരെയാണോ മാടി വിളിക്കപ്പെടുക, ആരെയാണോ ക്ഷണിക്കപ്പെടുക, ആരെയാണോ പടച്ച തമ്പുരാന്റെ റിൽവാനെന്ന മലക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുക, ആ മനുഷ്യന്റെ വിജയത്തിന്റെ പേരാണ് ഫൗസുൻ കബീർ. അല്ലാഹ് പറയുകയാണ് അത് വൻ വിജയമാണ്. സഹോദരങ്ങളെ, ഫൗസുൻ മുബീൻ എന്ന ഒന്നാമത്തെ വിജയം നരകമോചനമെങ്കിൽ രണ്ടാമത്തേത് ഫൗസുൻ കബീറാണ്, അത് വൻ വിജയമാണ്, അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അവിടെയും ഒരു സത്യവിശ്വാസിയുടെ വികാരം അടങ്ങുന്നില്ല. പ്രിയപ്പെട്ട താഴെ പാങ്ങോടുകാരാ, എന്നെ കേൾക്കുന്ന കല്ലറക്കാരാ, പുലിപ്പാറക്കാരാ, താഴെ പാങ്ങോടുകാരാ, പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ സ്വർഗത്തിൽ പ്രവേശിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം. അതൊന്നുമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതേ നമ്മുടെ ലക്ഷ്യമല്ല, സ്വർഗത്തിൽ പ്രവേശിക്ക
രക്ഷിക്കപ്പെടും വരേ നമ്മുടെ ലക്ഷ്യമല്ല. ഇത് രണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം ഏതാണ് അറിയുമോ പെങ്ങളെ? നമ്മുടെ ലക്ഷ്യമേതാ? ഇവിടെ ചില ആളുകൾ സുജൂദ് ചെയ്യുന്നത് സ്വർഗം വാങ്ങാനാ, അത് മാർഗം മാത്രമാണ്. ഇവിടെ ചില ആളുകൾ മദ്യപാനത്തിൽ നിന്ന് പലിശയിൽ നിന്ന് മാറുന്നത് നരകത്തെ പേടിച്ചിട്ടാ, അത് മാർഗമാണ്, ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യമേതെന്നറിയോ? അതാണ് ഫൗസുൻ അലീ. വിശുദ്ധമായ ഖുർആനിൽ ആറോളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വിജയത്തിന്റെ പേരേതെന്നറിയോ? അൽ ഫൗസുൽ അലീ. അത് ഉന്നതമായ ഏറ്റവും വലിയ മഹാവിജയമാണ്. ആ വിജയത്തിലേക്ക് നമുക്ക് പോകണ്ടേ? അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ അല്ല. ആ ഫൗസുൻ അലീമിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് ഏതാണ് വിജയത്തിന്റെ ആ ലക്ഷ്യം എന്നറിയോ? അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം, ഫൗസുൻ അലീമാണ്. അതിലേക്കുള്ള മാർഗമാണ് ഫൗസുൻ കബീർ, അതിലേക്കുള്ള മാർഗമാണ് ഫൗസുൻ മുബീന്. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ഫൗസുൻ അലീമാ. അത് സ്വർഗത്തിന്റെ പ്രവേശനമല്ല, നരകത്തിന്റെ മോചനമല്ല. പിന്നെയോ നമ്മൾ ഇന്ന് വരെ കാണാത്ത, നമ്മളെ നമ്മളാക്കി മാറ്റിയ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, അവസാന സംഹരിക്കുന്ന ഒരു ചെമ്മായിക്കൽക്കും നമ്മളെ വലിച്ചെറിഞ്ഞു കൊടുക്കാത്ത, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ചലനമറിയുന്ന, നമ്മുടെ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയം ധാരാളങ്ങളിലുള്ള ഗതിവിഗതികൾ അറിയുന്ന, നമ്മുടെ എല്ലാ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് സങ്കട കടലിൽ നമ്മൾ മുങ്ങിത്താണ് പോയാൽ ഒരു കച്ചിത്തുരുമ്പ് തന്നിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി സന്തോഷത്തിന്റെ പാരമ്പരയിലെത്തിക്കുന്ന, സന്തോഷത്തിന്റെ രഥത്തിലേത്തിയിട്ട് നമ്മളെ ചുറ്റിക്കറക്കുന്ന, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന, പാതിരാത്രിയുടെ നിശബ്ദതകളിൽ ഇരുളിന്റെ ചുരുളില് കറുത്ത പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ ഉറുമ്പിൻ കൂട്ടങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന, ആകാശത്തിന്റെയും ഭൂമിയുടെയും സംവിധായകനായ, മാമലകളുടെയും സാഗരങ്ങളുടെയും മാമരങ്ങളുടെയും സംവിധായകനായ, നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ശിരസ്കരാകുന്നത്, ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ഓച്ചാനിച്ചു നിൽക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണോ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നമ്മുടെ ജീവനും ബലി കൊടുക്കുന്നത്, ആ സർവശക്തനായ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റിളയാ അവന്റെ സംതൃപ്തിയാണ്, അവന്റെ പൊരുത്തമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഫൗസുൻ അലീ. ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ലക്ഷ്യമേതാണ്? ഫൗസുൻ അലീമാണ്, പടച്ചവന്റെ പൊരുത്തമാണ്. അല്ലാതെ ഫൗസുൻ കബീർ എന്ന സ്വർഗപ്രവേശനമല്ല, അത് മാർഗമാണ്. ഫൗസുൻ മുബീൻ എന്ന നരകമോചനമല്ല, അതും മാർഗമാണ്. നമ്മൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മാർഗത്തിലൂടെ ആ സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാ നമ്മുടെ അധീനതയിൽ അല്ലാഹു തന്നു കഴിയുമ്പോൾ അല്ലാഹ് ചോദിക്കും, എന്റെ ദാസാ നിനക്ക് ഇനി എന്താ വേണ്ടത്? അല്ലാഹുവേ തസ്നീമ തന്നല്ലോ, സൽസബീൽ തന്നല്ലോ, കള്ളാറ് തന്നല്ലോ, തേനാറ് തന്നല്ലോ, പാലാറ് തന്നല്ലോ, വെള്ളത്തിനാലുള്ള ആറ് തന്നല്ലോ, ഇനി എന്താ എനിക്ക് ഇനി വെച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹു ഫയുക്ഷഫുൽ ഹിജാബ്, അല്ലാഹു ആ മറയങ്ങ് മാറ്റുമ്പോ ഫൈദർ റബ്ബു. ആ സമയത്ത് നമ്മൾ ഇന്ന് വരെ കാണാത്ത അല്ലാഹുവിന്റെ പ്രകാശം നമുക്കങ്ങ് കാണാ. എങ്ങനെയാണോ 14 പൗർണമി ആകാശഗോകുലത്തിൽ ഉദിച്ചു നിൽക്കുന്നത്, ആകാശ ലോകത്തുദിച്ചു നിൽക്കുന്ന ആ 14 പൗർണമിയെ പോലെ പടച്ചവനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും താഴെ പാങ്ങോടുകാരാ. അതാണ് അല്ലാഹു പറഞ്ഞ ഫൗസുൻ അലീ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി പടച്ചതമ്പുരാന്റെ സംതൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ നമ്മളെ അല്ലാഹ് ചേർക്കട്ടെ. തൽക്കാലം ഇന്ന് 6 ഇൻഷാല്ലാ വളരെ വളരെ ചുരുക്കി 6 വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം ഫൗസുൻ അലീം എന്ന് പറയുന്ന ആ വലിയ വിജയം, മഹാവിജയം, അത് കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒന്നാമതായിട്ട് സൂറത്തുൻ നിസാ 13 സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൻ നിസാ, എന്റെ സഹോദരിമാര് കേട്ടോളിൻ, സൂറത്തുൻ നിസാ എന്താ? സൂറത്തു
റിജാൽ എന്ന് പറയുന്ന ഒരു അധ്യായം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിലും കാണാൻ കഴിയില്ല. സൂറത്തു റിജാൽ, സൂറത്തു നിസാ ഉണ്ട്. എന്തിനാ സൂറത്തു നിസാ? അത് സൂറത്തുൽ കൗസർ പോലെയോ അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് പോലെയോ സൂറത്തുൽ ഫലക് പോലെയോ സൂറത്തുൻ നാസ് പോലെയോ ഒരു ചെറിയ മൈനർ സൂറത്തല്ല, അത് വലിയ സൂറത്താ. അത് വലിയ അധ്യായങ്ങളിൽ പെട്ടതാണ് സൂറത്തുൻ നിസാ. ആ സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളെ പറ്റിയ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന എംബോക്കികൾക്ക് വല്ലതും അറിയോ? ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. വാഴക്കുല വെട്ടിയിട്ട് ചാക്കിനകത്താക്കിയിട്ട് ഏതോ ഒരു മരത്തിന്റെ ചില്ല ഒടിച്ച് അതിനകത്ത് വെച്ചിട്ട് തിരികത്തിച്ചു വെച്ചിട്ട് കൊല പഴിപ്പിക്കാൻ വെക്കുന്നത് പോലെ മുസ്ലിം പെണ്ണിനെ പർദയെന്ന് പറയുന്ന ചാക്കിനകത്ത് അടച്ചിട്ടു എന്ന് രാപ്രസംഗം നടത്തുന്ന കവലപ്രസംഗം നടത്തുന്ന കവല തൊഴിലാളികൾക്കറിയോ? ഏറ്റവും വലിയ അധ്യായങ്ങളിൽ ഒരു അധ്യായം സൂറത്തുൻ നിസാ. എന്തിനാ സൂറത്തുൻ നിസാ അല്ലാഹു തആല അവതരിപ്പിച്ചത്? സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറയാൻ, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ പറ്റി പറയാൻ, സ്ത്രീകൾക്ക് കിട്ടേണ്ട മാന്യമായ പരിചരണത്തെയും പരിരക്ഷയും പറ്റിയിട്ട് പറയാൻ, അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് വാചാലമാകാൻ ഒരു അധ്യായം അല്ലാഹു തആല അവതരിപ്പിച്ചു. എന്നാ മീശയും പിരിച്ച് നെഞ്ചും പിരിച്ച് നടക്കുന്ന ഈ പുരുഷന്മാരെ പറ്റി അവരുടെ അവകാശങ്ങൾ പറയാൻ ഒരു സൂറത്തു റിജാല് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. സൂറത്തു നിസാ നിങ്ങളെ അവകാശങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു മാറ്റി വെച്ചതാ. ആ അധ്യായത്തിന്റെ 13-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്നതെന്നറിയോ? അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്, അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റി. ഞാനൊരു കാര്യം കൃത്യമായി പറയാം, പള്ളികൾക്ക് യാതൊരു കുറവുമില്ല, നിസ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ വരുമ്പോ എന്റെ കൂടെ ഉള്ളവരും പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ അത്ര അങ്ങോട്ട് പൊലിമയില്ലല്ലോ സദസ്സിന്, കഴിഞ്ഞ വർഷം എന്തോരം ആളായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ഇപ്പൊ വർഷങ്ങൾ കഴിയും തോറും ഇങ്ങനെ ആളുകളെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണോ? അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സംഘാടകർ പറഞ്ഞു, എല്ലാവരും നിസ്കാരത്തിലാന്ന് പറഞ്ഞു. ശരിയാണ്, അൽഹംദുലില്ലാഹ്. ഇനി വളരെ തുച്ഛമായ 10-ോ 15-ോ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഈ ഭാഗത്ത്. അവിടെ ഒരു 10-15 കസേര ഒഴിഞ്ഞു കിടക്കാൻ. ഉസ്താദിന് ശബ്ദ അലർജി ആയതുകൊണ്ട് മൂലയ്ക്ക് പോയിരിക്കുന്നത്. അത് ഒരു കാവലായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞവൻ പറഞ്ഞു പ്രശ്നമാണ്, എവിടെയെങ്കിലും ഇരുന്ന് കേട്ടാൽ മതി. ഉസ്താദിന്റെ കാര്യം എല്ലാം പൊതുവെ പറയാം. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ അറിയുന്ന കാര്യമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഏതായാലും അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഈ ബന്ധങ്ങളെയും അള്ളാഹു തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ ഉസ്താദന്മാരെ എന്റെ ഈ യാസർ ഉസ്താദിനെ ഞാൻ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. ഞാൻ 1-ാം ക്ലാസ് മുതൽ സ്കൂളിൽ, 1-ാം ക്ലാസ് മുതൽ എന്ന് പോലാണോ അര നിക്കറിടാൻ തുടങ്ങിയത്, അന്ന് മുതലുള്ള പരിചയമാണ് ഷെഫീഖ് ഉസ്താദ് ഞാനും. അപ്പൊ ഇൻഷാല്ലാ വരട്ടെ. ഉസ്താദുമാരെയൊക്കെ ഇവിടെ കൊണ്ടിരുത്തി. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെയല്ല. നിങ്ങളൊക്കെ VIP കളാണ്. ഇരിക്കുന്ന എല്ലാ ജമാഅത്തിന്റെ ഭാരവാഹികളും ജമാഅത്തിന്റെ അംഗങ്ങളും ഇരിക്കുന്ന മൊത്ത ആളുകളും VIP കളാണ്. പക്ഷേ ഈ ഇരിക്കുന്നവരൊക്കെ VVIP കളാണ്. അതുകൊണ്ട് തന്നെ അള്ള പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു ചെറിയ പരിഗണന എല്ലാ ഉലമാക്കൾക്കും കൊടുക്കണം. വരുന്ന ഉസ്താദുമാർ ഞാനൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, ഒത്തിരി ദൂരത്തിൽ ആളിരിക്കുന്നത് കൊണ്ട് എല്ലാ ഉസ്താദുമാരെയും സംഘാടകര് നേരെ പൊക്കി ഇവിടെ കൊണ്ടുവയ്ക്കണം ഇൻഷാല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അനന്തരാവകാശ സ്വത്ത് ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിന് കുറവില്ല, നോമ്പിന് കുറവില്ല, ഇഫ്താറുകൾക്ക് കുറവില്ല, ഒരു കാര്യങ്ങൾക്കും കുറവില്ല. ഇപ്പോ ഏത് വിഷയത്തിലാ കുറവെന്നറിയോ? വിക്രുകൾക്ക് കുറവില്ല. എല്ലാ ആളുകളെടുത്ത് നോക്കിയാലും ഒരു കൗണ്ടർ ഇങ്ങനെ കയ്യിൽ കാണും, എപ്പോഴും ചൊല്ലി ചൊല്ലിയാ നടക്കുന്നത്. സഹോദരിമാരൊക്കെ നോക്കുമ്പോ അവരൊക്കെ ഒരു ദിവസം 10,000 സ്വലാത്ത് തീർക്കുന്നവര്, 10,000,000 വിക്ര് പിന്നെ 2 ആഴ്ച കൊണ്ട് തീർക്കുന്നവര്, അങ്ങനെയൊക്കെ വിക്രോട് വിക്ര്, സ്വലാത്തോട് സ്വലാത്ത്, വിശുദ്ധ ഖുർആനിന്റെ ഖത്മുകൾ തീർത്തുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ എല്ലാവരും ജാഗ്രത കാണിക്കുമ്പോൾ ഏത് വിഷയത്തിലാ ഇന്ന് മുസ്ലിം സമുദായം പിന്നിലോട്ടെന്നറിയോ? ഒരൊറ്റ കാര്യത്തില്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ, വിമർശിക്കുകയല്ല ഞാൻ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഇന്ന് വളരെ തുലോം തുച്ഛമായ ചില ആളുകൾ, അന്തിക്കടയിൽ ആള് കൂടിയതുപോലെ കുറഞ്ഞ ആളുകൾ ജുമയ്ക്കും വഖത്തുകൾക്കും റോഡരികിലൊക്കെ നിൽക്കുന്നുണ്ട്.
അവര് ആഫ്റ്റർ കോവിഡിൽ അവർക്കുണ്ടായ ഈമാനികമായ ബലക്ഷയത്തിന്റെ പേരിൽ അവർക്കുണ്ടായ അല്ലെങ്കിൽ ഏതോ നിരീശ്വരവാദികൾ അവരെ പിടികൂടിയിട്ട് എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചതിന്റെ പേരിലൊക്കെ സംഭവിച്ചു പോയ ചില കുറച്ചിലുകൾക്ക് പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളികളൊക്കെ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുക. പള്ളി പൊളിച്ചിട്ട് പുറകിലോട്ട് ഇറക്കുന്നു, മുകളിലോട്ട് കയറ്റുന്നു, വലത്തോട്ട് ഇറക്കുന്നു, ഇടത്തോട്ട് ഇറക്കുന്നു, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി വലുതാക്കുന്നു. ഇനി വലിയ പള്ളിയാണെങ്കിലോ, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവര് പറഞ്ഞു പള്ളിയൊക്കെ അൽഹംദുലില്ലാ റാഹത്താണ് ഉസ്താദ്, എത്ര പേര് വന്നാലും ഉൾക്കൊള്ളാനുള്ള ആളുണ്ട്, പക്ഷെ യാത്രക്കാർക്ക് നിസ്കരിക്കാൻ, പെൺ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാല് ആരാധനകൾക്ക് യാതൊരു കുറവുമില്ല. കുറവ് എന്താണെന്നറിയോ, വാങ്ങിയാ കൊടുക്കൂല, സക്കാത്ത് കൊടുക്കൂല, പറഞ്ഞാ പറ്റിക്കുക, തേച്ചോണ്ട് പോവുക. അതുപോലെ തന്നെ ഈ വാക്ക് കിട്ടിയത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർ പൈസ വാങ്ങാ കൊടുക്കാതിരിക്കുക, ജനങ്ങളോടുള്ള ബാധ്യതകൾ നിറവേറ്റാതിരിക്കുക, വാപ്പ മരിച്ച മക്കൾക്ക് വേണ്ട സ്വത്ത് വീലിച്ചു കൊടുക്കാതിരിക്കുക, ഇത് നമ്മുടെ സമുദായത്തിന്റെ കുറവല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, വാപ്പ മരിച്ചു, വാപ്പ മരിച്ച എത്രയോ മക്കളെന്നറിയോ, എത്രയോ മക്കളെന്നറിയോ, വാപ്പ മരിച്ചിട്ട് ആ വാപ്പയുടെ ശരീരത്തിന്റെ ചൂട് മാറിയിട്ട് ആ ശരീരം തണുത്തു വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ വന്നിട്ട് വാപ്പ മരിക്കുന്ന സമയത്ത് പോലും ഉസ്താദേ അനീതിയിലായിട്ടാ മരിച്ചിട്ടുള്ളത്, മക്കൾക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ വാപ്പ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പിതാക്കന്മാരെ പറ്റിയിട്ട് പരാതിയും പരിഭവത്തിന്റെയും കെട്ടഴിച്ചിട്ടുണ്ടെന്നറിയോ പള്ളിയിലെ ഖതീബുമാരുടെ മുമ്പിൽ അറിയോ? അവരെ ഇബാദത്തിലൊന്നും യാതൊരു കുറവില്ലാത്ത ആളുകളാണ്. നരകത്തെ പറ്റിയും കബറിനെ പറ്റിയും പറയുമ്പോ പൊട്ടിക്കരഞ്ഞു പോകുന്ന ആളുകളാ. സാമ്പത്തിക വിഷയം വരുമ്പോ അവർക്ക് തഖ്വയുമില്ല, സൂക്ഷ്മതയുമില്ല, അവർക്ക് അല്ലാഹുവും ഇല്ല, റസൂലും ഇല്ല, അവർക്ക് കബറും ഇല്ല, സിറാത്തും ഇല്ല, ഒന്നുമില്ല. പണത്തിന്റെ വിഷയം വരുമ്പോ, ജനങ്ങളുമായിട്ടുള്ള ഹുക്കൂക്കുൽ ആദമീന്റെ വിഷയം വരുമ്പോ അവർക്ക് അല്ലാഹു ഇല്ല, മഹ്ഷറ ഇല്ല, ഒന്നുമില്ല. അവർക്ക് എപ്പോഴാ മഹ്ഷറെ ഓർമ്മ വരുന്നത്? നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ, നോമ്പിന്റെ വിഷയം വരുമ്പോൾ. എന്നാ നിങ്ങൾക്കറിയണോ, നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം നിങ്ങൾക്ക് ഈ നമസ്കാരം കൃത്യതയോട് നിർവഹിച്ചു എന്നതിന്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേക്കാം. പക്ഷേ ആ വിജയവും ആ വിജയ പരാജയങ്ങളൊന്നും ശാശ്വതമാണ് എന്ന് നമ്മൾ കരുതി പോകരുത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കണമെന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മഹാവിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം. നമ്മളിപ്പോ ഒന്നും അറിയില്ല, നമ്മളങ്ങ് മരിച്ചു പോയില്ലേ, വാപ്പ മരിച്ചു കിടക്കുമ്പോ മരിക്കാൻ നേരത്ത് മക്കൾ വരും. നമ്മളതൊന്നും നോക്കരുത്. ചില വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന എന്താ, ജീവിച്ചിരിക്കുമ്പോ പച്ചവെള്ളം തരാത്തവൻ മരിക്കാൻ നേരത്ത് വന്നിട്ട് ഷവർമ വേണോ, ഷവായി വേണോ, ജ്യൂസ് വേണോ, സർവത്ത് വേണോ, കുലുക്കി സർവത്ത് വേണോ, ചിക്കൻ കൊണ്ടാട്ടം വേണോ, കൊണ്ടാടാത്തത് വേണോ, ബീഫ് ഒലത്തിയത് വേണോ, മട്ടൻ പൊരിച്ചത് വേണോ എന്നൊക്കെ ചോദിച്ച് ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ വരും. അപ്പൊ നമ്മൾ പറയുന്ന എന്താ, ആ സക്കറാത്തിന്റെ ഹാലില് നമ്മൾ പറയും ജീവിച്ചിരിക്കുമ്പോ നീ ഒരു തുള്ളി വെള്ളം തന്നാടി. അതൊക്കെ നമ്മൾ നോക്കണ്ട, അത് അവരും പടച്ചോരും തമ്മിലുള്ള ബന്ധമാണ്. നീ കൊടുക്കാനുള്ളത് കൊടുക്കണം, അല്ലാതെ എന്നെ നോക്കിയ മോനെ കൂടുതൽ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടോ സാറേ? ചോദിച്ചു നോക്ക്, ഉസ്താദ്മാരിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തിരുത്തി തരും. കാരണം ഞാൻ പറയുന്നത് ദൈവിക വാക്കായി വേദവാക്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. നോക്കിയ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നോക്കുന്ന മക്കൾക്ക് ഇത്ര കൂടുതൽ കൊടുത്തേക്കാം, നോക്കാത്ത മക്കൾക്ക് ഒന്നും കൊടുക്കണ്ട എന്ന ഒരു ചിന്ത ജീവിച്ചിരിക്കുന്നവരുമായിട്ട് പടച്ചവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ നടന്നോട്ടെ, നിനക്ക് നിന്റെ കടമകൾ പൂർത്തീകരിക്കണം. ചില ആളുകളൊക്കെ പറയും ഒന്നും അല്ലെങ്കിലും മരിക്കുമ്പോ കുറെ ആളുകൾ നിസ്കരിക്കാൻ വരുമല്ലോ. അവിടെ വേണമെങ്കിൽ വരട്ടെ നിസ്കരിക്കാൻ, മരിച്ചു പോകുന്ന ജോലി നമുക്കുള്ളൂ, നിസ്കരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ജോലിയാണ്. അത് നമ്മള് കത്തടിച്ച് കുറിപ്പടിച്ചിട്ട് ഞാൻ ഇത്രാം തീയതി മരിക്കും, അതുകൊണ്ട് എന്റെ മയ്യിതസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കുമ്പോൾ വിളിക്കാൻ പറ്റുമോ? ചില ആളുകൾ പറയുന്നത് എന്താണ്, നീ ഇങ്ങനെയൊക്കെ നിന്നാൽ എന്താ കിട്ടുന്നത്? മരിക്കുമ്പോ അൽഹംദുലില്ലാ കുറെ ആളുകൾ നിസ്കരിക്കാൻ വരും. മരിക്കുമ്പോ ആളുകൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് 100 പേര് കൂടുന്നിടത്ത് ദുആ കിജാബത്തുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും മയ്യത്ത് നിസ്കാരത്തിൽ 100 പേര് പങ്കാളിയായാൽ അവന് മഗ്ഫിറത്തിന് സബബാണെന്നൊക്കെ ഹദീസുകൾ ഉണ്ട്. ശരിയാണ്. പക്ഷെ ആളുകൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കാത്തതും അവരും പടച്ചോരും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ ഞാൻ മരണപ്പെട്ടു പോയി, എനിക്ക് ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ ശിക്ഷ കിട്ടുക?
ഞാൻ ഉത്തരവാദിയല്ലോ. അള്ളാ രോഗം പിടിച്ചപ്പോ ഞാൻ അങ്ങ് മരിച്ചു കൊടുത്തു. പിന്നെന്നാ സംഭവിക്കുക? നിസ്കാരത്തിന്റെ ആളുകൾ അവരുടെ ഡ്യൂട്ടിയാണ്, അത് അവരുടെ ജോലിയാണ്, ഫർളു കിഫായയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണശേഷം നമ്മുടെ അനന്തര സ്വത്തിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്ന വാപ്പ ജീവിതത്തിൽ നിസ്കാരമുള്ള വാപ്പയാണ്. ആ വാപ്പയുടെ ജീവിതത്തിൽ നമസ്കാരവും നോമ്പ് സൂക്ഷ്മതയോടെ പുലർത്തുമ്പോ മക്കൾക്ക് വീരം വെച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയാ താഴെ പാങ്ങോട് കബർസാനിൽ മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ മീസാങ്കല്ലിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കാൻ പറ്റുക? ഒരു മാസപ്പ നിങ്ങളുടെ താമസമല്ലല്ലോ പ്രിയപ്പെട്ട ഉപ്പ. കാലാകാലം വമിം വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂ. ഖബർ ജീവിതം, നീ എപ്പോഴാ നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്? ഇസ്രാഫീൽ എന്ന മലക്ക് നശീകരണായുധത്തിൽ രണ്ടാമത് ഊതുന്ന സമയത്ത് ഈ താഴെ പാങ്ങോട് ഖബർസ്ഥാനിൽ നിന്ന് നീ എഴുന്നേൽക്കണമല്ലോ. ആ സമയം വരെ നീ ഖബറിനകത്ത് കിടക്കണമല്ലോ. ആ സമയം വരെ ഖബറിനകത്ത് കിടക്കുമ്പോൾ നീ നിസ്കാരമുള്ളവനാണ്, നോമ്പുള്ളവനായിരുന്നു, ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്തവനാണ്, ഹിഫ്ൽ കോളേജിന് ഒരു കുട്ടിയെ ഒരു കൊല്ലത്തെ കേട്ടെടുത്തവനാണ്. പക്ഷേ മരിക്കാൻ നേരത്ത് നീ നിന്റെ സ്വത്ത് വീരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നീ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാ, പ്രിയപ്പെട്ട ഉമ്മാ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട. അല്ല പറന്നല്ലോ അനന്തര സ്വത്തിനെ ഇങ്ങനെ വീരിച്ചു അല്ലാഹു തആല വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? തിൽക ഹുദൂദുല്ലാഹ്, ഇത് പടച്ചവന്റെ ബൗണ്ടറിയാണ്, ഇത് അല്ലാഹുവിന്റെ പരിധിയാണ്, ഇത് അല്ലാഹു വെച്ച നിബന്ധനയാണ്, അല്ലാഹു വെച്ച നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പടച്ചതമ്പുരാനെ കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തമായി വരുത്തിയിട്ടുള്ള പടച്ചതമ്പുരാന്റെ തീരുമാനത്തിന്റെ അതിരുകളാണിത്. ആ ഹുദൂദിനെ, ആ ഹദ്ദുകളെ, ആ പരിധികളെ ആരാണോ പിൻപറ്റുന്നത്, ആരാണോ പടച്ചതമ്പുരാനെയും അവിടുത്തെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ ഒരു കുറവും വരുത്തരുത്. 10 വർഷത്തോളമായി താഴെ പാങ്ങോടുകാർ ചൊല്ലി വരുന്ന സ്വലാത്തിന്റെ വാർഷികമാണ് ശൈബാൻ മാസത്തിന്റെ ആദ്യ രാവിലോ അതല്ലെങ്കിൽ ശൈബാൻ മാസത്തോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലോ ആണല്ലോ നമ്മൾ ഉള്ളത്. ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ശൈബാനു ഷഹിരി. ശൈബാൻ എന്റെ മാസമാണെന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് സ്വലാത്ത് ചൊല്ലുന്നതിനെ പറ്റിയിട്ടുള്ള ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. അതുകൊണ്ട് സ്വലാത്തിനൊരു കുറവും വരുത്തണ്ട. പ്രിയപ്പെട്ടവരെ, ആരാണോ പടച്ചവനെ വഴിപ്പെടുന്നത്, ആരാണോ റസൂലുള്ളാനെ വഴിപ്പെടുന്നത്, യുദ്ഖിൽഹു ജന്നാത്തിന് അവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുമെന്നാണ് തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ. അടിവാരത്ത് ആരാ അടിവാരത്ത് അരുവി ഒഴുകുന്ന സ്വർഗം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്നാണ്. ഖാലിദീന ഫീഹാ, അതിനകത്തവരെ ശാശ്വതമാണ്. ഒരു നിമിഷം പോലും സ്വർഗത്തിൽ നിന്ന് അവര് പുറത്താക്കപ്പെടുകയില്ല. വദാലികൽ ഫൗസുൽ അലീം, ശാശ്വതമായി സ്വർഗത്തിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മഹോന്നതമായ വിജയം നിനക്ക് കിട്ടുകയാ? അത് നിനക്ക് അല്ലാഹനെ കിട്ടലാ, അത് നിനക്ക് പടച്ചവനെ തന്നെ കിട്ടലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ മഹാനായ ഇബ്നുൽ ജൗസിയ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ജൗസിയ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാത്ത മുജാഹിദില്ല, ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയില്ല, ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ലോകത്തൊരൊറ്റ മുസ്ലിമിന്റെ ഒരു സംഘടനയുമില്ല. ആ ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ പറയുന്നുണ്ട്. ആ കഥ എന്താണെന്നറിയോ? ഒരിക്കലൊരു സ്ത്രീ അതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ, അരിപ്പൊടി എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മാവിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരാളെ കടന്നു വന്നിട്ട് പറയുകയാണ്, ഏ പെണ്ണേ, മാത്ത സൗജുകി, നിന്റെ ഭർത്താവ് മരിച്ച വിവരം നീ അറിഞ്ഞോ? നിന്റെ പ്രിയപ്പെട്ടവന് മരണപ്പെട്ടിരിക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട പ്രേമവാചനം മരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പെണ്ണെന്താ ചെയ്തതെന്നറിയോ? ഇബ്നു ജൗസി തങ്ങൾ പറയുകയാണ്, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്, വളരെ കേട്ടിട്ട് പോകലല്ല, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലല്ല, ആള് കൂടി ആൾ
ആള് കൂടിയില്ല, പ്രസംഗം ശോഭിച്ചു, പ്രസംഗം തണുത്തുപോയി. ഇതൊന്നും പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനൊരു വാട്ടവുമില്ല, ഒരു നേട്ടവുമില്ല, ഒരു ചാട്ടവുമില്ല, ഒരു കോട്ടവുമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരല. ഇബ്നു ജൗസ് തങ്ങൾ പറയുന്നു, മാവ് കുടിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ ചാരത്ത് വന്നിട്ട് ഒരാള് പറയുകയാണ്, മാത്ത സൗജുക്കി നിന്റെ കെട്ടിയോൻ മരിച്ച വിവരം നീ അറിഞ്ഞില്ലേ? ആ സമയത്ത് ആ പെണ്ണ് കുഴച്ചുകൊണ്ടിരുന്ന മാവ് ഒരൊറ്റ വലിച്ചങ്ങറിയേറിയലാണ്. ആ പെണ്ണറാ ആ മാവിൽ നിന്ന് കൈവലിച്ചെടുക്കലാണ്. ആ എന്തോ ഒരു വിദ്യുച്ചക്തയുടെ പ്രവാഹം തട്ടിയതുപോലെ, ഷോക്കടിച്ചതുപോലെ, കരണ്ടടിച്ചതുപോലെ ആ പെണ്ണറാ മാവിൽ നിന്ന് കൈവലിച്ചെടുത്തതിനെ നീക്കി അങ്ങോട്ട് വെക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആള് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? ഭർത്താവ് മരിച്ചെന്നറിഞ്ഞപ്പോ കുഴച്ചുകൊണ്ടിരുന്ന മാവ് നീ വലിച്ചെറിഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, ഭർത്താവ് മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ താഴെ പാങ്ങോടുകാരിയായ പെണ്ണ് ചെയ്യുന്നത് അങ്ങനെയല്ല. എന്നാ ഇബ്നു ജൗസ് തങ്ങൾ പരിചയപ്പെടുത്തുന്ന പെണ്ണ് ചെയ്തത് അങ്ങനെയാ. ആ മാവങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ മാവങ്ങോട്ട് മാറ്റിവെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രോമാഞ്ചത്തോടെ എല്ലാരെ നമുക്കിത് പറയാൻ കഴിയില്ല, ഇത് നമുക്ക് കേൾക്കാനും കഴിയില്ല. ഇങ്ങനത്തെയും സ്ത്രീകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് അത്ഭുതപ്പെടണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ സഹോദരി പറഞ്ഞതെന്താണ്? ഈ മാവ് എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിത്തന്നതാ, ഈ ഭർത്താവ് എനിക്ക് വാങ്ങിത്തന്ന മാവ് ഞാൻ വെള്ളമൊഴിച്ചിട്ട് ഈ അരിപ്പൊടി ഞാൻ നനച്ചിട്ട് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. എന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് എന്നെ തീറ്റിപ്പോറ്റുക എന്നുള്ളത്. എന്റെ ഭർത്താവ് എനിക്ക് സമ്പാദിച്ചതെന്നാ, ആ മാവ് കുഴച്ചിട്ട് ഞാൻ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷെ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോ അത് സാറലനാ ഫീഹി ശുറകാ. ഈ മാവ് എന്റെ ഭർത്താവിന്റെ മരണശേഷമുള്ള തെരിക്കത്ത് സ്വത്തിൽ പെട്ടതായി പോയി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇത് വേറെ ആർക്കും കൊടുക്കണ്ട, ഇത് എന്റേതായിരുന്നു. പക്ഷേ എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചപ്പോൾ ആ ഭർത്താവിന്റെ സ്വത്ത് കൊണ്ടുവാങ്ങിയ ഈ അരിപ്പൊടിയിൽ വെള്ളം ചേർത്ത് കുഴച്ച മാവ് ഇത് എനിക്കിനി അവകാശപ്പെട്ടതല്ല. ഇതിന്റെ സുമുന് കൊടുക്കേണ്ടവരുണ്ട്, ഇതിന്റെ റുബ കൊടുക്കേണ്ടവരുണ്ട്, ഇതിന്റെ സുദുസ് കൊടുക്കേണ്ടവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ആളുകൾക്ക് മൂന്നിലൊന്ന്, ഇന്ന ഇന്ന ആളുകൾക്ക് നാലിലൊന്ന്, ഇന്ന ഇന്ന ആളുകൾക്ക് എട്ടിലൊന്ന്, ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇതിൽ ആളുകൾക്ക് വീതം വെക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇനി എനിക്ക് മാത്രം അത് കഴിച്ചൂടാ, എനിക്ക് മാത്രം അത് സ്വന്തമായി ഉപയോഗിച്ചൂടാ, ഇതിൽ ആളുകൾ ഇനി ഓരോരുത്തരും അവകാശികളാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ചെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അനന്തര സ്വത്തിനെ പേടിച്ചുപോയ ഒരു പെണ്ണിന്റെ കഥ ഇബ്നു ജൗസി തങ്ങൾ പരിചയപ്പെടുത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിന്റെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറണോ? ഉദാത്തമായ വിജയം, ഫൗസുൻ അലീം എന്ന മഹാവിജയത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണോ? തിൽക ഹുദൂദുല്ലാഹ്, അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അമലു ചെയ്താ വദാലികൽ ഫൗസുൽ അലീ, സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് പടച്ചതമ്പുരാനയാണ്. എത്ര പിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇന്ന് വരെ, ഞാൻ ചോദിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു ആള് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ, ഉസ്താദെ എനിക്ക് ഇന്ന ഇന്ന മക്കളുണ്ട്, ഇത്ര ഇത്ര മക്കളുണ്ട്, ആണിത്ര പെണ്ണിത്ര എന്ന് പറഞ്ഞിട്ട് ഉസ്താദെ ഞാൻ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്റെ ഉമ്മ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കൾ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഇത്രയാണ്, ഞാൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഏതൊരു മുസ്ലിമാണ് ഏതൊരു മഹല്ലത്തിലുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷേ അപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഉസ്താദുമാരോട്, എന്താണെന്നറിയോ? ഉസ്താദേ, എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, എന്റെ മകളും കെട്ടിയോനും എന്നെ നോക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരെ വീട്ടിൽ കയറ്റണോ വീട്ടിൽ കയറ്റണ്ടേ? അവളുടെ മോളുടെ കല്യാണം വന്ന് ഞാൻ പോണോ പോകണ്ടേ? ഇത് ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട്.
അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം. ഇതിന്റെ പേരല്ലേ ഉടായിപ്പ് എന്ന് പറയുന്നത്. ഇന്നഹും യക്കീദൂന കൈദ, നമ്മൾ അല്ലാഹയെ തേക്കാൻ നിന്നാൽ വാക്കീദു കൈദ, പടച്ചോനും തേക്കും. അതുകൊണ്ട് ഗൗരവത്തോടെ കണ്ടോളി, അനന്തര സ്വത്ത് എന്ന് പറയുന്നത് അത് കൃത്യമായി ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് വളരെ കൃത്യത വരുത്തി നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ ആ മക്കളുടെ സ്നേഹം പിന്നെ നമ്മുടെ മയ്യത്തടക്കുന്നതോടുകൂടി അങ്ങ് തീരും എന്നത് ചരിത്ര സാക്ഷിയാണ്. ഞാൻ ഓർത്തു പോകുന്നത്, ഒരിക്കൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോ മയ്യത്തെടുക്കാറായി. മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് എടുക്കാൻ വേണ്ടി അടുത്തിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളുമായി താതാത്മ്യമുള്ള കാര്യമാണ്. ആ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്ത് കിടത്തിയിട്ട്, സന്തൂക്കിലേക്ക് എടുത്ത് കിടത്തിയിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ മയ്യത്ത് എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരാൾ പെട്ടെന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു, അടക്കാൻ വരട്ടെ, ഇയാൾ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്, ആ പൈസ തരാതെ മയ്യത്തടക്കാൻ ഞാൻ സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കില്ല. ആകെ വിഷയമായി. പലരും പറഞ്ഞു നോക്കി, പറഞ്ഞു നിങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചോ, പക്ഷെ ഞാൻ പുറത്തു കൊടുക്കൂല. ഈ ഖബറിലേക്ക് ദേഹത്തെ ഇറക്കുന്ന സമയം മുതൽ ഭീമാകാരമായ ശിക്ഷയായിരിക്കും അയാൾ നേരിടാൻ പോവുക. അതുകൊണ്ട് ആരെങ്കിലും തരട്ടെ, മക്കളുണ്ടല്ലോ, ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട്. വാപ്പ മരിച്ച് മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ നിലവിളിച്ച് ഒരു കയ്യിലൊരു തോറത്തുമുണ്ടെടുത്ത് പൊട്ടി കണ്ണ് പൊട്ടിയിട്ട് കരഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഒരു അഭിനയത്മോ അല്ലാത്തയോ ആയിട്ടൊരു കരച്ചിലുമായിട്ട് വരുന്ന ഒരു മകൻ വടക്ക് ഭാഗത്തുള്ള കതക് തുറന്നിട്ട് ഒരൊറ്റ ഓട്ടം 2 ലക്ഷം രൂപ വാപ്പാക്ക് കൊടുക്കാൻ, വാപ്പ കൊടുക്കാനൊരു ആൾ വന്ന് നിൽക്കല്ലേ, അത് ഞാൻ കൊടുക്കണം ചേട്ടൻ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തെക്ക് ഭാഗത്തെ വാതിൽ പൊത്ത് ഒരൊറ്റ ഓട്ടം. 3 മക്കൾ ആമക്കൾ 3 ഭാഗത്തൂടെ ഒരൊറ്റ ഓട്ടം ഓടി. അവസാനം സ്ത്രീകളുടെ ഭാഗത്ത് നിശബ്ദത. ആ സഹോദരന്റെ മകള് കയ്യിലും കാതിലും ഒക്കെ കിടന്ന സ്വർണം വലിച്ചൂരിയിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, എന്റെ വാപ്പയുടെ മയ്യത്തടക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഇതെത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഉള്ളു തരാൻ. എന്റെ വാപ്പയുടെ മയ്യത്ത് ഇനിയും 24 തുടങ്ങും, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകും. എന്റെ വാപ്പ നിങ്ങൾക്ക് തരാനുള്ള പൈസ എത്രയാണോ ഇത് വിറ്റിട്ട് നിങ്ങൾ എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നോ, കുറവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തന്നേക്കാം, ഇപ്പൊ ഇതേ ഉള്ളൂ, നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചിരിച്ചു, ആ മനുഷ്യൻ ചിരിച്ചു. എല്ലാവരും സ്തബ്ധരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വിഹ്വലരായി, സംഭീതരായി മരണ വീട്ടിൽ നിൽക്കുമ്പോ വടക്ക് ഭാഗത്തുകൂടി ചാടിപ്പോയ മോനെയും തെക്ക് ഭാഗത്തുകൂടെ ചാടിപ്പോയ മറ്റൊരു മോനെയും ഒക്കെ ഓർത്തിട്ട് ജനങ്ങൾ അതും ഇതും പറയാൻ തുടങ്ങി നിൽക്കുമ്പോ ഈ പെണ്ണിനെ പറ്റി എന്തായാലും അവൾ അങ്ങനെ ചെയ്തല്ലോ, നല്ല പെണ്ണല്ലേ, നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ താൻ തന്റെ ബാഗിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തിട്ട് ആ മകളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ളത്, ഞാൻ നിന്റെ വാപ്പയ്ക്കാ കൊടുക്കാനുള്ളത്. ഞാൻ ഒരിക്കൽ ഈ പൈസയുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോ അദ്ദേഹനോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ ഈ 2 ലക്ഷം രൂപ അത് എന്റെ പൈസയാണ്, അത് ശേഷം എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതാ, അത് നിനക്കൊരാവശ്യം വന്നപ്പോ ഞാൻ തന്നിരുന്നു, ഇനി നീ എനിക്കിപ്പോ തരേണ്ട ആവശ്യമില്ല, നിന്റെ കാര്യം നടക്കട്ടെ. ഇനി തരണം എപ്പോഴെന്നറിയോ, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ വീട്ടിൽ നീ പൈസയുമായിട്ട് വരണം, എന്നിട്ട് നീ ഈ ഒരു രീതിയിൽ നീ അവരോട് പറയണം, എനിക്ക് പൈസ തരാനുണ്ട് എന്ന് നീ പറയണം, നിനക്ക് ഞാൻ തരാനുണ്ടെന്ന് പറയണം. അന്ന് നല്ല മനസ്സോടെ എന്റെ മക്കളിൽ ആരാണ് നിനക്ക് പൈസ തരാമെന്ന് ഏൽക്കുന്നത്, അവനിത് കൊടുത്തേക്ക് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. 2 മക്കളും 2 ഭാഗത്തൂടെ ഓടിപ്പോയി. ആ പ്രിയപ്പെട്ട മകള് കാതിലും കയ്യിലും കഴുത്തിലും കിടന്ന എല്ലാ സ്വർണവും ആഭരണങ്ങളും വലിച്ചൂരിയിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ വാപ്പ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, വാപ്പയ്ക്ക് നാളെ പടച്ചവനെ കിട്ടണമെന്ന ഒരു ചിന്തയോടെ കൊണ്ടു കൊടുത്ത ആ പ്രിയപ്പെട്ട മകൾക്ക് ആ പൈസ കൊടുത്തിട്ട് സന്തോഷത്തോടെ മയ്യത്തിനോടൊപ്പം അദ്ദേഹം നടന്നുപോയി എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ മക്കള് നമ്മുടെ നാട്ടിലില്ലേ? മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഉസ്താദ്, ഞാനൊരു പള്ളിയിലെ ഇമാമാണ്, ഇപ്പൊ നിൽക്കുന്ന 11 വർഷം കൊണ്ട് നിൽക്കുന്ന പള്ളിയില് ഈ മരണവും പ്രസവവും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, കാരണം അതൊരു മഹല്ലാണ്, ഒരു ജുമാ നടക്കുന്ന സ്ഥലമാണ്, ജമാഅത്ത് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ഇപ്പോ താഴെപ്പാങ്ങോടായാലും അതുപോലെ തന്നെ വേറെ ഏത് മഹല്ലത്തായാലും മയ്യത്ത് കൊണ്ടുവച്ചാൽ പണ്ട് മുതലേ
കടന്നു വരുന്ന ഒരു മാമൂലുണ്ട്, ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയോ, മയ്യത്തുമായി ബന്ധപ്പെട്ട് മാനസികമായി ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്തായി മരിക്കുന്നവരെ കാത്ത് നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തുവിടായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തുവിടായിരുന്നു, ഈ മരിക്കുമ്പോൾ മാത്രം എന്താ. അങ്ങനെയാണ് മൂത്ത മോനെ ബന്ധപ്പെടണോ എന്ന് ഏതോ പള്ളി പറഞ്ഞപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, മയ്യത്ത് തന്ന മരിച്ചുപോയ ആള് തരാനുള്ളത് കിടന്നോട്ടെ, കുഴപ്പമില്ല, പൊരുത്തപ്പെട്ട് ഈ മൂത്ത മോൻ തരുമെന്ന് പറഞ്ഞല്ല, അവൻ തരാനുള്ളതെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞ പള്ളികളും ഉണ്ട്. മരിച്ച ആള് തരണ്ട, ഞാൻ പൊരുത്തപ്പെട്ട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മൂത്ത മോനോട് ചോദിക്കണോന്ന്, ആദ്യം അവൻ തരാളൊന്ന് തരാൻ പറയും പള്ളിയിലെ ഉസ്താദ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ മുങ്ങി നടന്നിട്ട് എവിടെയെങ്കിലും നിന്ന് ഇടിവെട്ടി മരിച്ചു പോകുമ്പോ പൊതിഞ്ഞെടുത്ത്, ഞാൻ അങ്ങനെ തന്നെ പറയുന്ന പള്ളി കൊണ്ടുവച്ചിട്ട് ഈ പാവപ്പെട്ട ഇമാമിനെ കൊണ്ട് ഇമാ ഏത് മയ്യത്ത് നിങ്ങൾ നോക്ക്, മയ്യത്തിന്റെ ആദാബ് പറയുമ്പോ ഒരാൾ ഇങ്ങനെ ഓടി വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ എന്തോ പറയുന്ന കേൾക്കാം. എന്താ പറയുന്നത്? അപ്പോ ഉടനെ ഉസ്താദ് പറയും, ആ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെ സമീപിക്കുക. അതെന്തേ പെട്ട അങ്ങനെ എന്തിനാ നമ്മൾ കുറവ് വരുത്തുന്നേ? അത് നമ്മൾ ആദ്യമേ കൊടുത്തു വിടേണ്ട കാര്യമല്ലേ? അപ്പൊ ചോദിക്കും, മരിക്കുന്ന ആരെങ്കിലും നേരത്തെ അറിയോ എന്ന്? ഇല്ല, അത് നേരത്തെ തന്നെ ബന്ധുക്കളെയൊക്കെ ഓർമ്മപ്പെടുത്തിയിരിക്കണം, കൃത്യമായി ഒന്ന് എഴുതി വെക്കണം. ഏറ്റവും വലിയ ആയത്തേതാണ്? ഏറ്റവും വലിയ ആയത്തേതാണ്? നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, സകാത്തിനെ പറ്റിയല്ല, ഹജ്ജിനെ പറ്റിയല്ല, റമദാനെ പറ്റിയല്ല, റബീഉൽ അവ്വലിനെ പറ്റിയല്ല, തിരുനബിയുടെ ഉദയത്തെ പറ്റിയിട്ടല്ല, തിരുനബിയുടെ അസ്തമയത്തെ പറ്റിയിട്ടല്ല, തിരുനബിയുടെ നിസാലത്തിനെ പറ്റിയിട്ടല്ല, തിരുനബിയുടെ നുബുവത്തിനെ പറ്റിയിട്ടല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാണ്? ഒരൊറ്റ പേജുള്ള ആയത്തേതാണ്? ആ ആയത്തേതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുന്നത് അത് ഖുർആൻ ഖുർആനിനെ പറ്റി പറഞ്ഞതല്ല, ഖുർആൻ നിബിടങ്ങളെ പറ്റി പറഞ്ഞതല്ല, അത് കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും കടം വാങ്ങുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കുന്ന ആ വിഷയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്താണ്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, 1000 രൂപ ഒരാൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു, ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് പുലിപ്പാറയിൽ നിന്ന് ഞാൻ 1000 രൂപ കടം വാങ്ങിയാൽ അദ്ദേഹം എന്തു വേണം? രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഒരു പേപ്പറിൽ എഴുതണം, ഇന്ന ദിവസം ഇന്നയാൾ ഇന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങി, ഇത്ര ദിവസം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അബ്ദുൽ ഹക്കീം ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഉണ്ട്, മുഹിദ്ദീ ഷെയ്ഖിനാണ് വിശ്വാസം ഉണ്ട്, പക്ഷെ ഖുർആനിന്റെ നിയമമാണ് പാലിക്കാതിരിക്കാൻ പറ്റൂല. ഇന്ന് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പൈസ 1000 രൂപ ചോദിക്കുമ്പോൾ എഴുതി വെച്ചാൽ നമ്മൾ അയാൾക്ക് നാട്ടിൽ കൊടുക്കുന്ന പേര് ബഹീലി എന്നല്ലേ, അവൻ ലുബനാണ്, ഇപ്പറയും അർക്കീസാണോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാളെ ബഹീലെന്ന് വിളിച്ച് അർക്കീസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അത് സമുദായത്തിന്റെ വിവരക്കുറവല്ലേ? അല്ലാതെ ഈ എഴുതി വെപ്പില്ലാതെ ഇതൊന്നും എഴുതി വെക്കാതെ ആരാർക്ക് കടം കൊടുത്തിട്ടുണ്ടോ അല്ലാഹ് പശുവും പാലിലെ പണിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കരഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരിക്കട്ടെ. ചതിയന്മാര് തൊപ്പി വെച്ച് വരും, ചതിയന്മാര് തസ്ബിയല്ലി വരും, ചതിയന്മാരൊക്കെ ഈ പൈസ കടം വാങ്ങുന്നവരൊക്കെ വിളിക്കുമ്പോ വിളിക്കുമ്പോ ഫോൺ എടുക്കൂല. എന്താ എങ്ങനെ എടുത്താ പറയുന്ന എന്താണെന്നറിയോ, ഞാൻ ലുഹാ കരിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തത്, ഞാൻ തഹജ്ജുദിലായിരുന്നു, അതുകൊണ്ടാ ഈ മെസ്സേജിന് മറുപടി അയക്കാത്തത്, എനിക്ക് ഖുർആൻ 2 പേജ് കൂടെ ഓതാണ്ട്, അതുകൂടെ ഓതി തീർന്നിട്ട് തിരിച്ചു വിളിക്കാന്നൊക്കെ പറയും. എന്താ കാര്യം? ഇതൊന്നുമല്ല, അവൻ വേറെ ആരെയും പറ്റിച്ചോണ്ടിരിക്കുകയായിരിക്കും. അതാണ് പറ്റിപ്പിന്റെ ന്യൂജൻ വർഷൻ എന്ന് പറയുന്നത്, അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എഴുതി വെക്കണം. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആളുകൾക്ക് കൊടുക്കാനുള്ളത് എഴുതി വെച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചിരിക്കണം. മക്കളെ, നിങ്ങൾ മയ്യത്തും കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട, മറിച്ച് നിങ്ങൾ ഈ പേപ്പർ നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് മക്കളെ ഏൽപ്പിച്ച എന്താ പ്രശ്നം? അതല്ലേ ചെയ്യേണ്ടത്? ഒരാൾ മരിച്ചാൽ എന്റെ സ്വത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ചോദിച്ചു നോക്ക്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സ്വത്ത് ആദ്യ അനന്തരാവകാശികൾക്ക് കൊടുക്കലല്ല. ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആർക്കാണോ എന്നുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എന്റെ വസീയത്ത് നടപ്പിലാക്കുക. ഞാൻ താഴെപ്പാങ്ങോട് പള്ളിയിൽ ഒരു കുട്ടി 1 കൊല്ലത്തേക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ നേരത്ത് എന്റെ സ്വത്തിനെ വീതിക്കുമ്പോ ആദ്യം ചെയ്യേണ്ടത് 30,000 രൂപ 1 കൊല്ലത്തെ പൈസ താഴെപ്പാങ്ങോട് കൊണ്ട് കൊടുക്കുക. രണ്ടാമതോ ഔദൈൻ, എന്റെ കടം ഏതാ നോക്കിയിട്ട് ബുക്കിനകത്ത് നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. എന്നിട്ടാണ് അനന്തര സ്വത്ത് വീതിച്ചെടുക്കേണ്ടത്. ഇതാദ്യം മോള് വന്നിട്ട് മരുമോനെയും പേരമക്കളെയും കൂടെ കൊണ്ടുവന്ന് ഉള്ളതെല്ലാം കൂടെ പറിച്ചുണ്ടെങ്കിൽ പോകും. പിന്നെ മോന് അവനും വന്ന് കുറെ പറിച്ചുണ്ടെങ്കിൽ പോകും. അവസാനം വാപ്പാക്ക് പള്ളിയിൽ കടമുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാം? മരിച്ചത് മരിച്ച് പള്ളി കമ്മിറ്റി എഴുതി അങ്ങ് തള്ളും.
എന്താ സംഭവിക്കുക? കബറിനകത്ത് കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ആ കബറാളി ഏറ്റുവാങ്ങുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കരയരുത്, കബറിനകത്ത് കിടന്ന് കരയേണ്ടി വരരുത്. തമുറു അകാരിബി ജനബാതി ഖബരി കന്ന അകാരിബി ലം യഇരിഫൂനി. ഈ താഴെ പാങ്ങോട് കബർസ്ഥാനിന്റെ അടുക്കലൂടെ നടന്നു നോക്ക് ചെറുപ്പക്കാരാ, ഏതോ മയ്യത്തുകൾ കിടന്ന് നിലവിളിക്കുന്നുണ്ടാകും. തമുറു അകാരിബി ജനബാതി ഖബരി കന്ന അകാരിബി ലം യഇരിഫൂനി വദുൽ മീറാസി യഖ്തസിമൂന മാലി വമാ യഅലൂന അൻജഹദൂദുയൂനി അൻജഹദൂദുയൂനി. എന്താ കബറാളി പറയുന്നതെന്നറിയോ? എന്റെ മക്കളിതാ എന്റെ കബറിന്റെ ചാരത്തൂടെ നടന്നു പോവുകയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കബറിന്റെ അടുത്തൂടെ വാള് കേൾക്കാൻ പോയരാ, എന്റെ ഭർത്താവിന്റെ കബറിന്റെ ചാരപ്പ് കൂടി ജുമാ ദിവസം നടന്നു പോയരാ. കന്നാകാരിബീലം യഇരിഫൂനി, അവൻ എന്നെ അറിയാത്തതുപോലെ നടന്നു പോവുകയാ. ഒരു സലാം പറഞ്ഞില്ല, ഒരു സലാം പറഞ്ഞില്ല. ഈ കിടക്കുന്ന എന്റെ വാപ്പയാണല്ലോ, എന്റെ ഉമ്മയാണല്ലോ. ആ ഒരു ചിന്തയോടെ ഒരു സലാം പറയാൻ എന്റെ മോനന്റെ എന്റെ കബറിന്റെ അടുത്ത് വന്നില്ല. അവൻ അതിനടുത്തുകൂടെ നടന്നു പോയപ്പോ ഓരോ ചെടികൾ മാറ്റിയിട്ട് ഇടജന്തുക്കളുണ്ടോ എന്ന് വളരെ ഭദ്യതയോടെ വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ടവനും നടന്നു പോയി. പക്ഷെ എന്റെ കബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്നത് എന്റെ മോൻ അറിയുന്നില്ല. ഒരു സലാം ചൊല്ല, ഒരു ദുആ ചെയ്യാൻ എന്റെ പൊന്നുമോ തയ്യാറാകുന്നില്ല. പക്ഷെ ഞാൻ മരിച്ചപ്പോ എന്റെ വീട്ടിൽ നടന്നതെന്താ? ഞാൻ മരിച്ചപ്പോൾ എന്റെ വീട്ടിൽ നടന്നതെന്താ? വദുൽ മീറാസി യഖ്തസിമൂന മാലി, എന്റെ അനന്തരാവകാശികള് എന്റെ മക്കള് ജീവിതത്തിൽ എന്നെ ഒന്ന് നോക്കാത്ത മോള് പോലും വണ്ടി പിടിച്ച് എന്റെ മരണത്തിന് വന്നു. അതെന്നോടുള്ള സ്നേഹമല്ല, എന്നോടുള്ള താല്പര്യമല്ല, എന്റെ മുഖം അവസാനമൊന്ന് കാണാനല്ല, പിന്നെയോ എന്റെ സ്വത്ത് വീതിച്ചെടുക്കുമോ എന്ന പേടിയാണ്. അങ്ങനെ അനന്തരാവകാശികളെന്ന എന്റെ മക്കളെല്ലാം കൂടി എന്റെ സ്വത്ത് വീതം വെച്ചെടുത്തോ. ഞാൻ ഹജ്ജിന് പോയിട്ടില്ലായിരുന്നു, ഞാൻ പള്ളിക്ക് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ കടങ്ങൾ വീട്ടാൻ അവർക്ക് യാതോ ഒരു ചിന്തയുമില്ല. പറയണം വാപ്പാ, മൈലാഞ്ചി ചെടിയല്ലാതെ ദുനിയാവിൽ ഒന്നും അത് കേൾക്കൂല. നടന്നു പോകുന്ന ഇഴജന്തുക്കൾ, നടന്നു പോകുന്ന കാലിമൃഗങ്ങള്, ഇഴഞ്ഞു പോകുന്ന ഇഴജന്തുക്കള്, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങള്, ഇതെല്ലാം അത് കേൾക്കുന്നുണ്ടാകും. പക്ഷെ മനുഷ്യരും ജിന്ന് വിഭാഗവും കേൾക്കില്ല എന്ന് ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ ആ നിലയിൽ കബറിനകത്ത് കടന്ന് നിലവിളിക്കണോ സഹോദര? അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം, നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന ഉന്നതമായ മഹത്തായ വിജയത്തിന്റെ ഉന്നതമായ ശ്രീലാളിതയായി നമുക്ക് മാറാൻ കഴിയണോ? അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അനന്തര സ്വത്ത് വീതിച്ചെടുക്കലാണ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ചുരുക്കി ഞാൻ പറയുകയാണ്, ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. രണ്ടാമതായിട്ട് ഫൗസുൻ അലീം എന്ന് പറയുന്ന മഹാവിജയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. നബിയും സഹാബാക്കളും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിച്ച ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമ്പത്ത് ചെലവഴിച്ച, ഇവിടെ ഞാൻ അഭിമാനത്തോടുകൂടി 40 പേരെ ഹജ്ജ് ഉംറയ്ക്ക് വിട്ട ഒരു സഹോദരൻ, എനിക്ക് അദ്ദേഹം ആരാന്നറിയില്ല. ഞാൻ ഇമാമിനോട് ചോദിച്ചു, എനിക്ക് പിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ഞാൻ ചോദിച്ചു മൂപ്പര് ആരാ, എനിക്ക് പരിചയമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1.5 മാസം ആയുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ അല്ലേ. 1.5 മാസം അല്ലേ, പിന്നെ ആരോട് ചോദിക്കാനാ? ആരോടെങ്കിലും ചോദിച്ചാൽ വിചാരിക്കും ഇനിയിപ്പൊ ഞാൻ പ്രത്യേകമായി പിടിച്ച, എനിക്ക് അങ്ങനെ മുതലാളിമാരെ കാണുന്ന സ്വഭാവം ഇല്ല, എനിക്ക് ദുനിയാവിൽ ഒരു മുതലാളിമാരെയും പരിചയമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി എനിക്ക് പരിചയമുള്ള അബ്ദുൽ ഹക്കീം ഉസ്താദ, അതവിടെ ഞാൻ പോവാറുണ്ട്, മരിച്ചിനി പുഴുങ്ങി തരാറുണ്ട്, കരിക്കടത്ത് തരാറുണ്ട്, പിന്നെ ഇടയ്ക്ക് മുയലോ കിളിയോ ഒക്കെ തന്നു ചെടിയും തരാറുണ്ട്.
അല്ലാതെ എനിക്ക് ഒരു മുതലാളിമാരുമായിട്ട് ഒരു ബന്ധവും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. അദ്ദേഹം നോക്കിയ 40 പേരെ വിശുദ്ധമായ ഉംറയ്ക്ക് വിട്ടിരിക്കുന്നു. ചില്ലറ കാര്യമാണോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തെല്ലാം പബ്ലിസിറ്റി ചെയ്യാം. അത്ഭുതം തോന്നാണ് ആ മനുഷ്യനെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കട്ടെ. എനിക്കറിയില്ല അദ്ദേഹം എന്ത് തൊഴിലാണ്, ഏത് നാട്ടുകാരനാന്ന് പോലും അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ തൊഴിലിൽ അഭിവൃദ്ധി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഖൈർ കൊടുക്കട്ടെ. അള്ളാഹു നല്ല ലാഭവും നല്ല സന്തോഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊക്കെ ഒരു മനസ്സാണ് സഹോദരങ്ങളെ, ഒരു മനസ്സാണ്. അങ്ങോട്ട് കൊടുക്കാൻ തോന്നണമുണ്ടല്ലോ, അതൊരു മനസ്സാണ്. അതെല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കില്ല. ഒരു ഹദീസിൽ കാണാം, നിസ്കരിക്കുന്നവന്റെ അടുക്കൽ ഒരൊറ്റ ശൈത്താനേ വരുള്ളൂ, യുഖാലു ലഹു ഖൻസബ്. നമസ്കാരം നിർവഹിക്കുന്നവനെ ഫസാദാക്കാൻ വരുന്ന ശൈത്താന്റെ പേര് ഖൻസബ് എന്നാണ്. ബാത്റൂമിൽ ചെന്നാല്, ആ ടോയ്ലറ്റിലെ വാഷ്റൂമിൽ നമ്മൾ കയറുമ്പോ അവിടെ ചില കോപ്രായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ വരും. അവിടെ വരുന്ന ഷെയ്ത്താൻ കപ്പിൽസാൻ, ആണും പെണ്ണും ആ കെട്ടിയവനും കെട്ടിയോളൂ. അതിന്റെ പേര് ഹുബുസ് ഹബായിസ് എന്നാണ്. അതിന് ചില ആളുകള് ആൺകൊതു പെൺകൊതു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടെ നിന്ന് കണ്ടു പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. ഏതായിരുന്നാലും ഈ ആൺ പെൺ പിശാചുക്കള് ബാത്റൂമിൽ വരും. പിന്നെ കുളിക്കുന്ന കുളിപ്പുരയില് രണ്ടും രണ്ടാണല്ലോ, ടോയ്ലറ്റ് വേറെ, നമ്മൾ കുളിക്കുന്ന സ്ഥലം വേറെ, അത് മനസ്സിലാക്കണം. അപ്പൊ ആ കുളിക്കുന്ന സ്ഥലത്ത് വരുന്ന ഷെയ്ത്താന്റെ പേര്, അത് ചിലപ്പോ ഹൗലിലൊക്കെ വരും. കാരണം നമ്മൾ അശ്രദ്ധമായി വെള്ളം തുറന്നു വിട്ട് ഒതു എടുക്കുകയാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ രോഗികളെ കുളിപ്പി തേക്കുന്നത് പോലെ തേച്ചിട്ടാ ഒതു എടുക്കുക. ചില ആളുകൾ വെള്ളം ചെലവാവും, മോട്ടർ ഇടണമല്ലോ, വെള്ളം കമ്മിയാണ്, പ്രത്യേകിച്ച് ചൂട് കഠിനമായ സമയമാണ്. പള്ളിയിൽ വന്നാലോ, പള്ളിയിൽ ടോപ്പും കൊണ്ട് തുറക്കുമ്പോഴായിരിക്കും ഫോൺ വരിക. ഈ ഫോണ് സംസാരിച്ചുകൊണ്ട് നിൽക്കും, വെള്ളം പോയിക്കൊണ്ടിരിക്കും. പോകുന്നെങ്കിൽ പോട്ടെ, അള്ളാന്റെ വെള്ളമല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ പള്ളിയിൽ എന്ന ഒരു ധാരണ ആണല്ലോ. ചില ആളുകളൊക്കെ ഈ വലിയ മാളിലൊക്കെ വരുമ്പോ, എയർപോർട്ടിലോ ഒക്കെ മാളിലൊക്കെ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോ ഉണ്ടല്ലോ, കൈ ഒന്ന് ഈ വാഷ് ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ക്യൂ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയ ഇട, വീട്ടില് ആഹാരം കഴിച്ചാ കൈ കഴുകാത്തോനാ? വീട്ടില് എന്തെങ്കിലും തിന്നാലോ തിന്നുന്നതിന് മുമ്പോ കൈ കഴുകാത്തവനാണ്. ഇവൻ മാളിലോ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഒക്കെ വന്നാൽ വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥാനത്തിലോട്ട് കയറ്റിട്ട് കൈ ഇങ്ങനെ ഉണക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട് മണിക്കൂറുകളോളം. പിന്നെ ചില ആളുകൾ ഈ പാല് കറക്കും പോലെ ആ ടിഷ്യു ഊരുന്നത്, അവനൊക്കെ കട നടത്തുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ അപ്പോഴൊക്കെ കട നടത്തുന്നുണ്ടല്ലോ, ഇങ്ങനെ ടിഷ്യൂ എടുക്കുന്നത്, ഒരു ടിഷ്യൂ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് ഇങ്ങനെ കൊടഞ്ഞ് ഒന്നുകൂടെ രണ്ടാമതൊന്നും കൊടുക്കൂല കടയില്, കട നടത്തുന്ന ആളുകളാണെങ്കിൽ. ഇവരൊക്കെ എയർപോർട്ടിലും അതുപോലെ ഏതെങ്കിലും മാളിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കൈയൊക്കെ കാലൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ എടുക്കുന്ന രംഗമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഊരുക, സാമൂഹ്യ വിരുദ്ധരാണ് ഇത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആരാന്റെ മുതൽ സൂക്ഷ്മത കാണിക്കുന്നു, ഇല്ലെങ്കിൽ പണി നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും പണി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ബാത്റൂമിൽ കയറുമ്പോ ആ ബാത്റൂമിൽ വരുന്ന അല്ലെങ്കിൽ ആ പിന്നെ കുളിക്കുന്ന സ്ഥലത്തും ഹൗലിന്റെ ഭാഗത്തൊക്കെ വരുന്ന ഷെയ്ത്താനും ഒരു ഷെയ്ത്താന, അവന്റെ പേര് യുഖാലു ലഹു വലഹാൻ. ആ ഷെയ്ത്താന്റെ പേര് വലഹാൻ എന്നാണ്. എന്നാ നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ സദഖ കൊടുക്കുമ്പോൾ അവൻ ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ വരുന്ന ഷെയ്ത്താൻ 70 ഷെയ്ത്താനാണ്, 70 ഷെയ്ത്താനാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു വിഷയത്തിൽ എത്രത്തോളം ഒരു മനുഷ്യന് ആ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ എത്രത്തോളം അവന്റെ മനസ്സങ്ങോട്ട് ഇളകിയാലേ കൊടുക്കുള്ളൂ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വിഷയത്തിൽ താഴെ പാങ്ങോടുകാര് നമ്പർ 1 ആണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, 25 കുട്ടികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഒരു 25 പേര് തയ്യാറായിരുന്നോളി, മനസ്സിൽ നിയത്ത് വെച്ചോളി. 365 ദിവസം, ഇപ്പൊ ഫെബ്രുവരി 29 ഈ കൊല്ലം, അധിക വർഷം, അടുത്ത വർഷം ഫെബ്രുവരി 28 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ അടുത്ത ഒരു വർഷത്തിന്റെ ഉള്ളിൽ, ഈ 365 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഘട്ടം ഘട്ടമായോ അല്ലാതെയോ നിങ്ങൾ കൊടുത്തു തീർത്താൽ മതി. ഒരു കുട്ടിക്കൊരു 30,000 രൂപ നിയത്താക്കി നിങ്ങൾ വെച്ചോളി. കൂടുതൽ ആരും പറയണ്ട, ആരുടെ ഒന്നും പൈസ വാങ്ങൂല. 25 പേരെ പറയാവൂ, 26-ാമത്താള് വിചാരിക്കരുത് ഇൻഷാല്ലാ. അതുകൊണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോഴേ ഒരു നിയത്ത് വെച്ചോളി, ഒരു കൊല്ലത്തിന്റെ ഇപ്പുറം കൊടുത്താൽ മതി. 25 പേര് 30,000 രൂപ വെച്ച് ഇൻഷാല്ലാ ഒന്ന് നിയത്താക്കി വെച്ചോളി.
അള്ളാഹുവിന്റെ ദീനിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ 70 ശൈത്താനെ കടന്നാക്രമിക്കാ, 70 ശൈത്താനോട് പടവെട്ടി വിജയിക്കുന്നവനാരോ അവന് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ, അവന് മാത്രമേ ധർമ്മം ചെയ്യാൻ കഴിയൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ 89-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു തന്നറിയോ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച സാമ്പത്തികമായ എല്ലാ ഔന്നത്യത്തിന്റെയും വിശദീകരണം പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അവസാന ഭാഗം അല്ല പറയുന്നത് എന്തെന്നറിയോ? നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് വിശദീകരിക്കുമ്പോൾ എന്റെ സഹോദരിമാരോട് ഞാനൊരു കാര്യമടി പറയിട്ട് പറയുകയാണ്, എന്തേ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും വലിയ ജാജ്വല്യമാനമായ മാറ്റം വരുത്തിയ മറക്കാൻ കഴിയാത്ത ഒരു മഹിളാരത്നമുണ്ട്, അറിയുമോ? ഈ താഴെ പാങ്ങോട് വാർഷികത്തിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ദീനിൽ ഒന്നാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മറുപടി പറയുന്നത് ഒരേ ഒരു വനിതയെ പറ്റിയായിരിക്കും. ഞാൻ ചോദിക്കുന്നില്ല സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ, അല്ലാഹുവിന്റെ ദീനിന്റെ ഒന്നാമത്തെ വനിതയാരാ? നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യേ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരട്ടെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഒന്നാമത്തെ വനിതയാരാണ്, പ്രഥമ വനിതയാരാ, ആരാണെന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല ഞാൻ. എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു പേരായിരിക്കുമല്ലോ കടന്നു വരുന്നത്. മസ്ജിദുൻ നബവിയുടെ അടുത്ത, മസ്ജിദുൻ നബവിയുടെ ചാരത്ത്, മദീനത്തുൻ നബവിയുടെ മണൽപ്പരപ്പില് ലോകത്തിന്റെ നായകന്റെ നാല് വിരലുകൾ വരയ്ക്കുകയാ ഹൻസ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മദീനത്തുൻ നബവിയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് സഹാബത്തോടൊപ്പം ഇരിക്കുമ്പോൾ നാല് വിരലുകൾ ഇങ്ങനെ മണൽപ്പരപ്പിൽ ഇങ്ങനെ വരച്ചു, ഹിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയും നാല് വിരലുകൾ ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരച്ച വരയിൽ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞത് ആരുടെ പേരെന്നറിയോ? അവിടെയാണ് പ്രഥമ പൗര സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്രോ. ഖദീജ ബീവിയെ മാറ്റി വെച്ചിട്ട് ഇസ്ലാം ഉണ്ടോ? രണ്ടാമത്തെ സ്ത്രീ ഫാത്തിമത്ത് സഹ്റ, മൂന്നാമത്തേത് ആസിയ, നാലാമത്തേത് മറിയം ബീവിയ. ഈ നാല് സ്ത്രീകളും സ്വർഗത്തിന്റെ സ്ത്രീകളുടെ നേതൃത്വ പലങ്ക് പലവി അലങ്കരിക്കുന്നവരാ. എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നാല് നേതാക്കന്മാരാ ഉള്ളത്. അതിൽ ഒന്ന് ഖദീജ ബീവിയ, രണ്ട് ഫാത്തിമ ബീവിയ, മൂന്ന് ആസിയ ബീവിയ, നാല് മറിയം ബീവിയ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ ചോദിക്കട്ടെ, ഖദീജ റളിയല്ലാഹു അൻഹയെ മാറ്റി വെച്ചിട്ട് ഇസ്ലാം പൂർത്തീകരണമുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാറ്റി വെക്കുമ്പോൾ ധനാഢ്യയായിരുന്ന സമ്പന്നയായിരുന്ന ഹുവൈലിദിന്റെ പൊന്നുമോള് ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ സമ്പന്നയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇന്നും നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ, ഒരുപക്ഷേ നേരത്തെ വന്നവരായത് കൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ കൈയടക്കിയപ്പോൾ ആ ഖദീജ ബീവി ഒരു ളുഹർ നിസ്കരിച്ചിട്ടില്ല, ഒരു അസർ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഒരു ഇശ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് സുബ്ഹി നോലും നിസ്കരിച്ചിട്ടില്ല തന്റെ ജീവിതത്തിൽ. എന്തേ നിസ്കാരമില്ലാത്ത പെണ്ണായത് കൊണ്ടാണോ? അല്ല, അല്ലാന്റെ ഹബീബിന് 50-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 51-ാമത്തെ വയസ്സെത്തുമ്പോഴല്ലേ മിഹ്റാജ് നടന്നത്. ഏഴാകാശങ്ങളും കീറി മുറിച്ച് സപ്രവാനങ്ങളും പാണ്ടിയിട്ട് അല്ലാന്റെ റസൂല് ഏഴാകാശങ്ങളും കടന്ന് ടർച്ച് കണ്ട്, കുറുസ് കണ്ട്, ലൗഹ് കണ്ട്, കലമ് കണ്ട്, സ്വർഗനരകങ്ങൾ കണ്ട്, മഖാമ് ശരീഫുൽ അഖ്ലാമ കണ്ട്, റഫ്റഫ് കണ്ട്, എല്ലാം കണ്ടിട്ട് അല്ലാന്റെ ഹബീബ് തിരിച്ചെത്തുമ്പോൾ 51-ാമത്തെ വയസ്സിലേക്കും നടപ്പ് പ്രായമാണ്. 50 വയസ്സ് കഴിഞ്ഞ് 51-ാമത്തെ വയസ്സിലേക്ക് നടപ്പ് പ്രായമാണ്. അന്ന് ഖദീജ റളിയല്ലാഹു തആലാന്റെ വഫാത്തായ കൊല്ലമാണ്. ആ കൊല്ലമല്ലേ ആകെ മൂഡ് ഓഫ് ആയിരുന്ന നബി തങ്ങൾ. അല്ലാഹു അവിടത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്, നബിയെ നിങ്ങൾ തളർന്നു പോകരുത്. ഇത് പറയാൻ അല്ലാഹു തആല അവന്റെ മഖാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഅബ കൗസൈനയുടെ ബന്ധം കൊടുത്തുകൊണ്ട് പ്രവാചകനെ ലോകത്തെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കിയപ്പോൾ ആ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും സുന്ദരമായ രാത്രി ആ സന്ദർഭം ഉണ്ടായപ്പോൾ അവിടെ വെച്ച് കൊടുത്തു
കൊടുത്ത സമ്മാനമല്ലേ അഞ്ചു വക്കത്ത് നിസ്കാരം. ആ നിസ്കാരവുമാകട്ട് മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചെത്തുമ്പോൾ സുന്നത്തുൽ മുഅല്ലയിലല്ലേ ഖദീജ ബീവി കിടന്നുറങ്ങുന്നത്. പിന്നെങ്ങനാ ഖദീജ ബീവി ളുഹ്ർ നിസ്കരിക്കുക, പിന്നെങ്ങനാ ഖദീജ ബീവി ഇശാ നിസ്കരിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരമെന്ന ആ മുനാജാത്തിന്റെ നിർബന്ധമായ അവസ്ഥയ്ക്ക് മുമ്പ് ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടെ 3 കൊല്ലം റസൂലുള്ളാഹി മക്കയിൽ വീണ്ടും താമസിച്ചു. അവിടെ 53-ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നിട്ട് 2 കൊല്ലം ജീവിച്ചു. നബിക്ക് 55 വയസ്സാ. 55 വയസ്സെന്ന് പറഞ്ഞാൽ ഖദീജ ബീവി വഫാത്തായിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ആ സമയത്തല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്തല്ലേ നോമ്പല്ലാഹു നിർബന്ധമാക്കുന്നത്. ആ വർഷമല്ലേ പരിശുദ്ധ റമദാനിന്റെ നോമ്പല്ല നിർബന്ധമാക്കിയത്. ഒരു നോമ്പ് ഖദീജ ബീവി പിടിച്ചിട്ടുണ്ടോ താഴെ പങ്ങോട്ടത്ത് പെങ്ങളെ? ഇല്ല, ഇല്ല, നിർബന്ധമായ നോമ്പ് പിടിച്ചിട്ടില്ല, നിർബന്ധമായ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളെക്കാൾ, ലോകത്തുള്ള സർവ്വ സ്ത്രീകളെക്കാൾ ഉന്നതമായ ഉദാത്തമായ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറി ചാച്ചല്യമാനമായ ലോകത്തിന്റെ പ്രഭ വരത്തിക്കൊണ്ടിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇന്ന് മാപ്പിളപ്പാട്ട് പാർക്കും ഖദീജ ബീവിയെ വേണമല്ലോ. ഇന്ന് ഏതെങ്കിലുമൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന ആളുകൾക്കും ഖദീജ ബീവിയുടെ സ്നേഹ പരിലാളനകൾ വേണമല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ആയിഷ ജീവിതത്തിൽ വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമാണല്ലോ. ഇങ്ങനെ റസൂലുള്ളാന്റെ ജീവിതത്തിൽ ഖദീജ ബീവി കടന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം കീഴടക്കിയതെന്ന് നിങ്ങൾക്കറിയോ? ഒരേ ഒരു കാര്യമാ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, നബിയേ അങ്ങ് ദരിദ്രനായിരുന്നല്ലോ, അങ്ങ് സമ്പത്തില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ. പലപ്പോഴും റസൂലുള്ളാഹി കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശപ്പിന്റെ വിളിയാളം മൂലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങളും സഹാബാക്കളും പട്ടിണിയുടെ പരിവട്ടത്തിന്റെ വേദനയിൽ കടിഞ്ഞുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് പച്ചില നിരക്കി നടക്കുന്ന, പച്ചില അന്വേഷിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട അനുചരന്മാരോട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ സദീർത്ഥ്യരെ, എന്റെ സഹാബത്തെ, അറാക്ക് മരമുണ്ടല്ലോ, പല്ല് തേക്കുന്ന അറാക്കിന്റെ ആ ഒരു കമ്പുണ്ടല്ലോ, അതിന്റെ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിൽക്കുന്ന കറുത്ത കായ്ക്കൽ പറിച്ച് തിന്നോ നിങ്ങള്, അത് വിഷപ്പടക്കാൻ നല്ലതാ. ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചവരല്ലാതെ അങ്ങനെ തിന്നിട്ടുണ്ടാവൂല. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, നബിയെ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? അതെ റസൂല് പറയുന്നു, ഞാൻ ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലാതെ വരുന്ന ഘട്ടത്ത് ഞാൻ അറാക്ക് മരത്തിന്റെ കറുത്ത കായ്ക്കൽ പറിച്ച് തിന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ കടിഞ്ഞിരുന്ന പ്രവാചകന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങ് ദാരിദ്ര്യത്തിൽ നിന്ന്, ദരിദ്രനായ അവസ്ഥയിൽ നിന്ന് അങ്ങക്ക് എന്തെങ്കിലും സാമ്പത്തികമായ മേന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബിയെ അത് ഖദീജയിലൂടെയാ എന്ന് കരുതിയിട്ട് ഖദീജ ബീവിയുടെ സ്വത്ത് മുഴുവനും വാഹിച്ചുകൊണ്ട് നബി തങ്ങൾ പുട്ടടിച്ചെന്നല്ല, റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ തമ്പുരാട്ടിയായ ഏറ്റവും വലിയ കോടീശ്വരിയായ യൂസുഫ് അലി സാഹിബിനേക്കാൾ, രവിപ്പിള്ളയേക്കാൾ, ലോകം കണ്ട കള്ളന്മാരായ അംബാനിയെയും അദാനിയേക്കാൾ കോടീശ്വരിയായി ലോകം മുഴുവനും വാഴ്ത്തപ്പെട്ടിരുന്ന ഹുവൈലിദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഖദീജ ഉണ്ടല്ലോ, ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ സമയത്ത് കഫൻ പുടവ തികയുന്നില്ല. അവസാനം നീളമുള്ള യുദ്ധഹർ പുല്ല് കാട്ടിൽ ചെന്ന് വെട്ടിക്കൊണ്ടുവന്ന് ആ യുദ്ധഹർ പുല്ല് വെച്ച് കാലിന്റെ ഭാഗം ഇങ്ങനെ ചുറ്റുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, സ്വർണ കരണ്ടിയുമായി ജനിച്ച ഖദീജ റളിയല്ലാഹു അൻഹ ദീനിനു വേണ്ടി സർവ്വതും കൊടുത്തു കൊടുത്തു കൊടുത്ത് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ പടുങ്കുഴിയിലേക്ക് ചെന്ന് വീണപ്പോ ആ ഒരൊറ്റ പദവി കൊണ്ടാണ് ഖദീജ ബീവിക്ക് ഇത്രയും മഹത്വമുണ്ടായത്. അല്ലാതെ നമ്മളെ പോലെ നിസ്കരിച്ചത് കൊണ്ടല്ല, നമ്മളെ പോലെ നോമ്പ് പിടിച്ചത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഖദീജ റളിയല്ലാഹു അൻഹ പോലും ഇത്രയും
വലിയ ധനാഠ്യായിരുന്നിട്ട് സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി ഖുർആൻ സൂറത്ത് തൗബ ഇങ്ങനെ വാചാലമാകട്ടെ. അതിന്റെ അവസാനം പിൻകുറിയായി അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അഅദല്ലാഹു ലഹും ജന്നാതിന തജരി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ذلك الفوز العظيم. സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി നബിയെ സഹാബാക്കള് സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ല പറയാണ് അവർക്ക് അഅദല്ലാഹു ലഹും ജന്നാത്ത്, അല്ല അവർക്ക് തോട്ടങ്ങൾ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.